ഈ ശംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പുറമ്പിലച്ചൻ. ആരാണ് വലിയവൻ എന്ന തർക്കം പരിഹരിക്കാൻ യേശു കൈകളിലെടുത്ത് ശിശുക്കളിലൊരാളെ അന്ത്യോക്യയിലെ മെത്രാനായി നിയമിച്ചു പത്രോസ്. അന്ന് അന്ത്യോക്യയിലെ മെത്രാനായിരുന്ന എബോദിയസ് മരിച്ചപ്പോഴാണ് പത്രോസ് ഈ ശിശുക്കളിൽ ഒരാളെ, അന്ന് ശിശു അതിനെ കർത്താവ് ഇങ്ങനെ എടുത്ത ശിശുക്കളിൽ ഒരാളായിരുന്ന അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിനെ മെത്രാനായി നിയമിക്കാനായിട്ട് പത്രോസ് തീരുമാനിച്ചത്. ആ ഇഗ്നേഷ്യസ്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്, അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. ക്രിസ്തുവർഷം 30 അദ്ദേഹം ജനിച്ചത്. കർത്താവ് പരശുശ്രൂഷ ആരംഭിച്ച വർഷത്തിൽ 108 അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന് പല പേരുകളുണ്ട്. ഇഗ്നേഷ്യസ് തെയോഫറസ് എന്നാണ് ഒരു പേര്, ദൈവവാഹകൻ എന്നാണ് അതിനർത്ഥം. ഇഗ്നേഷ്യസ് നൂറോനോ എന്ന ഒരു മറ്റൊരു പേരുണ്ട്, അഗ്നിവാഹകൻ എന്നാണ് അതിനർത്ഥം. അന്ത്യോക്യയിലെ മെത്രാൻ അപ്പസ്തോലനായി യോഹന്നാന്റെ ശിഷ്യനാണ് ഈ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്. അതുകൊണ്ട് തന്നെ അപ്പസ്തോലിക പിതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പോളികാർപ്പിന്റെ സ്നേഹിതനാണ്. ഈ സഭയെ, കത്തോലിക്ക സഭ എന്ന് ആദ്യം വിളിച്ചത് ഈ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് ആണ്. ഇന്നും കത്തോലിക്ക സഭയുടെ പേര് അതുതന്നെയാണ്. കത്തോലിക്ക സഭ, പ്രൊട്ടസ്റ്റന്റ് സഭ കത്തോലിക്കരിൽ നിന്ന് വിട്ടുപോയപ്പോൾ സത്യസഭയെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കല്ല കത്തോലിക്ക സഭ. കത്തോലിക്ക സഭ പണ്ട് മുതലേ കത്തോലിക്ക സഭ തന്നെയാണ്. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് ആണ് കത്തോലിക്ക സഭ എന്ന് വിളിച്ചത്. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിലത്തെ കാര്യം ഞാൻ പറയണേ. ഈ സാർവത്രിക സഭ എന്നാണ് കാതോലിക്കം എന്ന വാക്കിനർത്ഥം. ഈ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയിലെ ലിറ്റർജിയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ നൽകിയിട്ടുണ്ട്. ആ ഇഗ്നേഷ്യസ് തന്നെയാണ് ഈ ഇഗ്നേഷ്യസ്. സ്മിർണായിലെ മെത്രാനായിരുന്ന പോളികാർപ്പിനും ഏഷ്യ മൈനറിലെ 6 ഇഗ്നേഷ്യസ് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ലേഖനങ്ങൾ ഇവയാണ്: എഫേസോസിലെ സഭയ്ക്ക്, മഗ്നേഷ്യയിലെ സഭയ്ക്ക്, ത്രാലിയൻ സഭയ്ക്ക്, റോമാക്കാർക്ക്, ഫിലാദൽഫിയയിലെ സഭയ്ക്ക്, സ്മിർണായിലെ സഭയ്ക്ക്, സ്മിർണായിലെ മെത്രാനെ പോളികാർപ്പിന്. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ 7 അതിൽ സഭാശാസ്ത്രം, കൂതാശകൾ, മെത്രാന്റെ ചുമതലകൾ തുടങ്ങിയവയെ കുറിച്ച് ആദിമസഭയിൽ നിലനിന്നിരുന്ന ചിന്തകൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഇഗ്നേഷ്യസിന്റെ ഈ ലേഖനങ്ങൾ അതിനാൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ട്രാജൻ ചക്രവർത്തിയുടെ രാജവാഴ്ചയുടെ 11 ഇഗ്നേഷ്യസ് രക്തസാക്ഷിയായി മരിച്ചുവെന്നാണ് സഭാചരിത്രകാരനായ എവ്സബിയസ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇഗ്നേഷ്യസിന്റെ പ്രസിദ്ധമായൊരു ഭാഷണമുണ്ട് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ. സിറിയ മുതൽ റോമ വരെ ഞാൻ വന്യമൃഗങ്ങളോട് മല്ലടിക്കുന്നു, രാത്രിയും പകലും. 10 ഉള്ളിപ്പുലികളാണ് ചുറ്റും, പട്ടാളക്കാരും വളഞ്ഞിട്ടുണ്ട്. അവരുടെ എത്രമാത്രം നന്നായി പെരുമാറുന്നുവോ അത്രമാത്രം അവർ കൂടുതൽ ക്രൂരന്മാരായി മാറുന്നു. ഈ ആശ്ചര്യത്തെ മറികടന്ന് കാരുണ്യവും കരുതലും ഉള്ളവരാകുക എന്ന വെല്ലുവിളിയാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. ഞാനിത് വായിക്കുമ്പോൾ ഓർക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമയം മുന്നേറ്റ ഗുണ്ടകളുടെ കാര്യമാണ്. എത്രമാത്രം നന്നായി അവരോട് പെരുമാറുന്നുവോ അത്രത്തോളം അവർ ക്രൂരന്മാരായി പെരുമാറുന്നു. ഇതൊരു വിസ്മയമാണ്, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിസ്മയം. ഈ ആശ്ചര്യത്തെ മറികടന്ന് കാരുണ്യവും കരുതലും ഉള്ളവരാകുക എന്ന വെല്ലുവിളിയാണ് ക്രിസ്ത്യാനികൾക്കുള്ളത്. എളുപ്പമല്ല. അവരെ ഇല്ലേ ആഭിചാര കുർബാന ചൊല്ലിയവര് സഭയ്ക്ക് പുറത്താണ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട്. അവരകത്ത് കൊണ്ടുവരണമെങ്കിൽ ഒരു ചിട്ടണക്രമത്തിൽ കൊണ്ടുവരണം. ഇതിനെയാണ് കരുതലും കാരുണ്യവും എന്ന് പറയുക. പുറത്താക്കുന്നത് അകത്താക്കാൻ വേണ്ടിയാ. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധം ഈ ക്രൂരത മാത്രം മനസ്സിൽ വന്നിട്ടുള്ളവർക്ക് ഉണ്ടാകില്ല. എഫേസോസിൽ സഭയ്ക്കുള്ള ലേഖനത്തില് 7-ാമത്തെ അധ്യായത്തില് അന്ത്യോക്യയിൽ ഇഗ്നേഷ്യസ് എഴുതുന്ന വാക്കുകള്: സൃഷ്ടിയും സൃഷ്ടിയല്ലാത്തവനുമായി, മാംസത്തിൽ ജീവിക്കുന്ന ദൈവമായി, മരണത്തിലും ജീവനുള്ളവനായി, ദൈവത്തിൽ നിന്നും മറിയത്തിൽ നിന്നുമായി, മരണമുള്ളവനും പിന്നെ മരണമില്ലാത്തവനുമായി, ആത്മാവും ജഡവും ചേർന്ന ഒരൊറ്റ ഭിഷകരണയുള്ളൂ നമ്മുടെ കർത്താവായ ഈശോമിശിഹ. ദൈവം, യേശു ദൈവമാണെന്ന ചിന്ത സാവകാശം വികസിച്ച് വന്നതാണെന്ന ആരോപണത്തിനുള്ള മറുപടിയാണ് ഇഗ്നേഷ്യസിന്റെ ഈ മറുപടി. ആരോപണത്തിന് മറുപടിയാണ് ഇഗ്നേഷ്യസ് കൊടുക്കുന്നത്. ക്രിസ്തുവർഷം 30 ജനിച്ച ആളാണ് ഈ അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്. കർത്താവ് കൈകളിട്ട ശിശു. ഓരോ നഗരത്തിലും അപ്പസ്തോലന്മാർ വാഴിച്ച മെത്രാനോട്
വിധേയത്വം വേണമെന്നും മെത്രാനെ സഹായിക്കാൻ വൈദികരും ഡീക്കന്മാരും വേണമെന്നും ഇഗ്നേഷ്യസ് രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം തുടരുന്നു, മെത്രാൻ ഉള്ളിടത്ത് ജനങ്ങളും ഉണ്ടാകട്ടെ, കാരണം യേശുക്രിസ്തു ഉള്ളിടത്ത് അവന് സഭയുമുണ്ട്. മെത്രാൻ അനുവാദമില്ലാതെ മാമോദിസം മുക്കുന്നത് നിയമാനുസൃതമല്ല. അദ്ദേഹത്തിന് അനുവാദമുള്ളത് ദൈവത്തിന് പ്രീതികരമാണ്. അപ്പോൾ നാം ചെയ്യുന്നത് സാധുവും സുരക്ഷിതവുമായിരിക്കും. പിന്നെ സ്മിർണായിൽ സഭയ്ക്ക് ഇഗ്നേഷ്യസ് എഴുതി, സഭ വെറും ഒരു സംഘടനയല്ല, യേശുക്രിസ്തു നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയാണ് സഭയെന്ന് വിശേഷിപ്പിക്കുന്നത്. മെത്രാനോ നമ്മളോ അതിന് വെറുമൊരു സംഘടനയായി അധപതിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ജനങ്ങൾക്ക് ഈ ജനാഭിമുഖ കുർബാന മതി, ഇത് ജനാധിപത്യ സംവിധാനമാണ് എന്നെല്ലാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരും അവരനുകൂലിക്കുന്ന അൽമായ മുന്നേറ്റ ഗുണ്ടകളും പറഞ്ഞു നടക്കുമ്പോൾ അവർക്ക് എന്താണ് സഭ എന്നറിയില്ല, കത്തോലിക്ക സഭ എന്താണെന്ന് അറിയില്ല. എന്നാണ് നമ്മളോ മെത്രാന്മാരോ സഭയെ വെറുമൊരു സംഘടനയായി അധപതിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. കാരണം സഭ വെറുമൊരു സംഘടനയല്ല, യേശു ക്രിസ്തു നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. യേശു ക്രിസ്തു നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അത് യേശു ക്രിസ്തു നൽകിയ ആരാധനക്രമത്തിലൂടെ തന്നെ ആവിഷ്കരിക്കാൻ പറ്റൂ, തോന്നി പോലെ ചെയ്യാൻ പറ്റില്ല. അതിനാൽ അന്ത്യോക്കിയയിൽ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ തിരുനാളം ഘടിക്കുന്ന ഇന്ന് ഈ യോഹന്നാന്റെ അപ്പസ്തോലായി യോഹന്നാന്റെ ശിഷ്യനാണ്, യേശു കൈകളിലെത്ത ശിശുവാണ്. എന്ന് വെച്ചാൽ യേശുവിന്റെ അങ്ങേറ്റം, യേശുവിന്റെ ഹൃദയത്തോട് അങ്ങേറ്റം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കാൻ നമുക്ക് പഠിക്കാം. അദ്ദേഹം പറഞ്ഞ ആ തരത്തിൽ പെരുമാറാനും നമുക്ക് ശീലിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.